ഇന്ത്യ മുന്നണിയുടെ കൈകളിലേക്ക് എന്നവരുടെ വ്യക്തമായൊരു വിധിയെഴുത്താണ് ഈ അഞ്ചാം ഘട്ടത്തിൽ നടന്നത്. അങ്ങനെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിധിയെഴുതുന്നതും. തിങ്കളാഴ്ച നടന്ന ഈ അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് ഇന്ത്യയുടെയും ബി ജെ പി മുന്നണിയുടെയും നെഞ്ചിടിപ്പ് കൂട്ടിയ ഒന്നാണ്. 2019 മേധാവിത്വം പുലർത്തിയ ബി ജെ പിക്ക് ഈ അഞ്ചാം ഘട്ടം തിരിച്ചടി നൽകുന്നുവെന്നാണ് കടുത്ത സൂചനകൾ. ഈ ഘട്ടത്തിൽ വോട്ടിംഗ് ശതമാനം നന്നേ കുറഞ്ഞത് ബി ജെ പിക്ക് പ്രതികൂലമാണ്. ഇന്ത്യ മുന്നണിക്കകത്ത് തുടക്കത്തിലുണ്ടായിരുന്ന പടലപ്പിണക്കങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ ഗൗരവം മനസ്സിലാക്കി അവസാനിപ്പിക്കാനായി എന്നിടത്താണ് ഇന്ത്യ മുന്നണിയുടെ വിജയം തുടങ്ങുന്നത്. ബംഗാളിലാകട്ടെ, മമതാ ബാനർജി താൻ ഒറ്റയ്ക്കാണെന്ന വ്യക്തമായ നിലപാടെടുത്തതോടെ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും വ്യക്തമായൊരു നിലപാടെടുക്കാനുമായി. മമത ബി ജെ പി അച്ചുതണ്ടിനെതിരെ ഇടത് കോൺഗ്രസ് പ്രതിരോധം തീരുമാനിക്കാനും അത് നടപ്പിൽ വരുത്താനും സാധ്യമായി. ആ വസ്തുതയിലായിരുന്നു വിജയം. എന്തായാലും കുറച്ച് മണ്ഡലങ്ങളായിരുന്നു അഞ്ചാം ഘട്ടത്തിൽ ഉണ്ടായിരുന്നതെങ്കിലും ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് പശ്ചിമ ബംഗാളിലായിരുന്നു. 73.14%. പശ്ചിമ ബംഗാളിലും ജാർഖണ്ഡിലും ഇന്ത്യ സഖ്യം സീറ്റുകൾ നേടാനുള്ള സാധ്യതകൾ ഏറെയാണെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ. ഇതുവരെ ഏറ്റവും കുറവ് മണ്ഡലങ്ങൾ 49 വിധി എഴുതിയതാണ് ഈ അഞ്ചാം ഘട്ടത്തിൽ. അതിൽ ബീഹാറിൽ 9 മണ്ഡലങ്ങൾ, ഉത്തർപ്രദേശിൽ 13, ബംഗാളിൽ 7, ജാർഖണ്ഡിൽ 3, ഒഡീഷയിൽ 5, മഹാരാഷ്ട്രയിൽ 13, അങ്ങനെ 49 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ്. ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് പശ്ചിമബംഗാളിൽ 73.14 തന്നെ. മഹാരാഷ്ട്രയിൽ ഏറ്റവും കുറവായിരുന്നു, 53.51%. മുംബൈയിലെ 6 ലോക്സഭാ മണ്ഡലങ്ങളിൽ 46% മുതൽ 54% വരെയാണ് വോട്ട് രേഖപ്പെടുത്തിയത്, അവിടെയും കുറവായിരുന്നു. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി, അമേഠിയിൽ കെ എൽ ശർമ്മ, മുംബൈ നോർത്ത് മണ്ഡലത്തിൽ പീയൂഷ് ഗോയൽ, ബീഹാറിലെ സരണിൽ രാജീവ് പ്രതാപ് റൂഡി, ഹാജിപ്പൂർ മണ്ഡലത്തിൽ നിന്നും ചിരാഗ് പസ്വാൻ തുടങ്ങിയവരാണ് ജന അഭിപ്രായം തേടിയത്. 2019 49 സീറ്റിൽ 39 NDAയാണ് കൊണ്ടുവരുന്ന, ഓർക്കണം. അതിൽ 32 സീറ്റും ബി ജെ പിയുടെ സംഭാവനയായിരുന്നു. കഴിഞ്ഞ തവണ നേടിയ ഈ സീറ്റുകൾ നിലനിർത്താൻ ബി ജെ പിയും NDAയും കടുത്ത സമ്മർദ്ദത്തിലാണെന്ന് ഇപ്പോൾ സൂചനകൾ പുറത്തുവരുന്നു. ഇന്ത്യ സഖ്യം സീറ്റ് നില വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. ഉത്തർപ്രദേശിൽ 14 മണ്ഡലങ്ങളിലാണ് അഞ്ചാം ഘട്ട വോട്ടെടുപ്പിൽ ജനം വിധിയെഴുതിയത്. 2019 13 സീറ്റുകൾ ബി ജെ പിയും റായ്ബറേലി സീറ്റ് കോൺഗ്രസും നേടി. ഇക്കുറി കൗശംബി, ഫത്തേപൂർ, ബണ്ട എന്നീ മണ്ഡലങ്ങളിൽ സമാജ്വാദി പാർട്ടിക്ക് മേൽക്കൈയുണ്ട്. അവിടെ ബി ജെ പിയുടെ സീറ്റുകൾ 8 കുറയാനാണ് സാധ്യതയെന്ന് നിരീക്ഷകർ പറയുന്നു. ബീഹാറിൽ 5 സീറ്റിലേക്ക് വോട്ടെടുപ്പ് നടന്നതിൽ ബി ജെ പിയുടെ സീറ്റ് നില വെറും 3 നിന്നും 2 കുറഞ്ഞേക്കാം, അല്ലെങ്കിൽ 1. ജെ ഡി യു 2 സീറ്റ് നിലനിർത്താനും ഇന്ത്യ സഖ്യത്തിന് 1 കൂടുതൽ സീറ്റുകൾ കിട്ടാനും സാധ്യതയുണ്ട്. മഹാരാഷ്ട്രയിൽ അഞ്ചാം ഘട്ടത്തോടെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. 13 സീറ്റിൽ ആദ്യ സീറ്റ് ബി ജെ പിയും 5 സീറ്റ് NDAയുടെ മറ്റ് കക്ഷികളും 2 സീറ്റ് ഇന്ത്യ സഖ്യവും നേടിയിരിക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരം. ഒഡീഷയിൽ പക്ഷേ 2019 നേട്ടം ബി ജെ പി ആവർത്തിക്കുമെന്നാണ് നിരീക്ഷകർ പറയുന്നത്. അതിലും പക്ഷേ ബി ജെ പിക്ക് ഒരു അനിശ്ചിതത്വമുണ്ട്. 5 ലോക്സഭാ മണ്ഡലങ്ങളും 35 നിയമസഭാ മണ്ഡലങ്ങളുമാണ് ഇത്തവണ ഒഡീഷയിൽ പങ്കെടുത്തത് വോട്ടെടുപ്പിൽ. 5 3 മണ്ഡലങ്ങൾ 2019 ബി ജെ പിയാണ് നേടിയത്. ബി ജെ പിയുടെ 2 മണ്ഡലങ്ങൾ ബി ജെ ഡിയുടെ കൈവശമാണ്. ഈ നില ഇപ്പോഴും തുടരുമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. പക്ഷേ അവിടെയും അട്ടിമറികൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കശ്മീരിലാകട്ടെ, ഇത്തവണ വോട്ട് ശതമാനം ഉയർന്നത് വളരെ നിർണായകമാണ്. ഇന്ത്യ മുന്നണിക്ക് 59% കശ്മീരിലെ മൊത്തം പോളിംഗ്. 35 വർഷത്തിനിടയിലെ ഉയർന്ന പോളിംഗാണ് ബാരാമുള്ളയിൽ രേഖപ്പെടുത്തിയത്, 54%. കഴിഞ്ഞ 8 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും ഉയർന്ന പോളിംഗാണ് ഇതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ലഡാക്കിൽ 67%ത്തിലധികം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാർഗിലിൽ 71.45%, ലേയിൽ 62.5% ഇത്തവണ പോളിംഗ് രേഖപ്പെടുത്തിയത്. ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത ഈ ഇടങ്ങളിൽ പോളിംഗ് ശതമാനം ഉയരുകയും അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മേൽക്കൈ നേടിയ സംസ്ഥാനങ്ങളിൽ പോളിംഗ് ശതമാനം കുറയുകയും ചെയ്തത് ഒരു തരത്തിൽ ബി ജെ പി കേന്ദ്രങ്ങളെ ആകെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. എന്തായാലും ഇത്തവണ ഈ അഞ്ചാം ഘട്ടത്തിൽ ഇന്ത്യ മുന്നണി മേൽക്കോയ്മ തുടരുന്നു എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ രാഷ്ട്രീയ വിശകലന വിദഗ്ധർ പുറത്തുവയ്ക്കുന്നത്.